എൻ്റെ മോനെ, ഇവനാണ് യഥാർത്ഥ അൾട്രാ ലെജൻഡ്. കാരണം എന്ന് പറഞ്ഞാൽ ഈ ഫോണിൽ ബാറ്ററി ഇല്ല, സോഫ്റ്റ്വെയർ ഇല്ല. ബാറ്ററി ഇല്ല എന്ന് പറയുമ്പോൾ നമ്മുടെ വേറെ ഏതൊക്കെയോ ഫോണിൻ്റെ ബാറ്ററി ചുറ്റിക്കെട്ടി അതിൽ നിന്ന് വയർ കണക്ട് ചെയ്താണ് ഫോൺ വർക്ക് ചെയ്യണത്. എൻ്റെ മോനെ അൾട്രാ ലെജൻഡ് തന്നെ ചെറുക്കായി. ഇവിടെ സ്ഥലം എന്ന് പറഞ്ഞാൽ നെടുമങ്ങാട് പാലോട് സ്വദേശിയാണ് എൻ്റെ സ്വന്തം നാട്ടുകാരൻ. ഇവിടെ യഥാർത്ഥ പേര് ആദർശ് എന്നാണ്. എൻ്റെ മോനെ അൾട്രാ ലെജൻഡ്. സോ ഹലോ വാട്സപ്പ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അതൊക്കെ ഇൻട്രസ്റ്റിംഗ് ഉള്ള ടോപ്പിക്കായിരിക്കും. അങ്ങനെ എന്താ ഇൻട്രസ്റ്റിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനൊരു അൺനോൺ ലെജൻഡ്, അതായത് അൾട്രാ, എൻ്റെ പൊന്നെ ഇതുപോലൊരു ലെജൻഡ് സാധനത്തിന് നിങ്ങൾ ഇതുവരെയും ഒരു യൂട്യൂബറും ഒരാളും ചെയ്തിട്ടുണ്ടാവില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഈ ലെജൻഡ് എൻ്റെ കൂട്ടുകാരനാണ്. അതുമാത്രമല്ല, ഇവന് യൂട്യൂബ് ചാനലും ഇല്ല. ഇവനെ ഞാൻ അൾട്രാ ലെജൻഡെന്നും അൺനോൺ ലെജൻഡെന്നും ഒക്കെ വിളിക്കാൻ കാരണം അവൻ്റെ ഫ്രീഫയർ കളിയൊന്നും കൊണ്ടല്ല, ഇവൻ്റെ കയ്യിലിരിക്കുന്ന ഫോണുകൊണ്ടാണ്. ഇവൻ്റെ ഫോണെന്ന് പറഞ്ഞാൽ നിങ്ങളൊന്നും സ്വപ്നത്തിൽ പോലും വിചാരിച്ചു കാണില്ല ഇതുമാതിരിയുള്ളൊരു ഫോണൊക്കെ ആളുകൾ ഉപയോഗിക്കുമെന്നും. കാരണം അത്രയ്ക്ക് ദാരിദ്ര്യം പിടിച്ച സാധനമാണ്. അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസാണ് ഈ വീഡിയോയിലുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണം, ഷെയർ ചെയ്തേക്കണം, സബ്സ്ക്രൈബ് ചെയ്തേക്കണം, തൊട്ടടുത്ത ബെല്ലൈക്കൻ ആളിലും കൂടി വെച്ചേക്കണം. എങ്കിൽ മാത്രമേ എൻ്റെ അടുത്ത വീഡിയോ ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ ടപേ ടപേ എന്ന് കിട്ടത്തുള്ളൂ. അപ്പം ഒട്ട് താമസിക്കണ, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇവനെയൊക്കെ സപ്പോർട്ട് ചെയ്തിട്ട് എന്തിരിയാനാണ് കേട്ടോ, ഇവന് യൂട്യൂബ് ചാനലും ഇല്ല, ഒന്നുമില്ല. പിന്നെ പറഞ്ഞിട്ട് എന്തിനാണ്? അതിനെക്കാട്ടി എന്നെ പോലെ 1 GB റാമിൽ കളിക്കുന്നവരെയൊക്കെ പിടിച്ചാണ് റിയാക്ഷൻ അങ്ങനെയൊക്കെ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് സപ്പോർട്ടെങ്കിലും കിട്ടുമായിരുന്നു. ഇതെന്തിനാട്ടാ, ഉപയോഗമൊന്നും ഇല്ലായിരുന്നു. അയ്യേ, ഞാൻ മതിയായിരുന്നു, ഞാൻ അൺനോൺ ലെജൻഡ് ആയിരുന്നു. അയ്യേ, അങ്ങനെയൊന്നും വിചാരിക്കല്ലേ. ഇതുപോലത്തെ സാഹചര്യങ്ങളിലും കളിക്കുന്ന അൾട്രാ ലെജൻഡുകൾ നിങ്ങളെ അറിയണം. ഈ വീഡിയോ അവന് കാണുമ്പോൾ അവനൊരു ഉന്മേഷമൊക്കെ തോന്നില്ലേ, മനസ്സിലായില്ലേ? ആ ചിന്നെ ചുമ്മാ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാടെ, എൻ്റെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യ്, നിങ്ങളെ ഞാൻ ഇനി നേരം അങ്ങോട്ട് സപ്പോർട്ടൊക്കെ ചെയ്യാം. എന്തൊരു പറയണ ഓ. അപ്പം നേരെ വീഡിയോയിൽ കിടക്കാം. നിന്റെ പേരെന്താണ്? ഗിരി വൈറ്റി. അയ്യോ, ദാരിദ്ര്യം മനസ്സിലല്ലേ പുള്ളേ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ആ ഫോണിൻ്റെ പ്രത്യേകതകളെ കുറിച്ച് പറഞ്ഞുതരാം. ഈ ഫോണിനാണെങ്കിൽ സോഫ്റ്റ്വെയർ ഇല്ല, സോഫ്റ്റ്വെയർ അടിച്ചു പോയ സാധനമാണ്. അത് മാത്രമല്ല, ഇതിനകത്ത് ബാറ്ററി ഇല്ല ഗോയ്സ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഇവിടെ ബാറ്ററി ഇല്ലാത്ത ഫോൺ എങ്ങനെയാടാ കളിക്കണേന്ന്. ബാറ്ററി ഉണ്ട്, പക്ഷേ അത് അതിൻ്റേതല്ല. അവൻ ഈ നോക്കിയയുടെയും സാംസങ്ങിൻ്റെയൊക്കെ സെലോ ടേപ്പൊക്കെ വെച്ച് ചുറ്റി സോൾട്ട് ചെയ്ത് കണക്ട് ചെയ്തിരിക്കുന്ന ബാറ്ററിയാണ്. അപ്പോഴേ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിൽ കത്തിക്കാണും, ഇവിടെ ഇതൊക്കെ ചുമ്മാ തള്ളടയെന്ന്. അപ്പോൾ വേണ്ട, വിത്ത് പ്രൂഫ് വീഡിയോ ഞാൻ കാണിച്ചു തരാം. എൻ്റെ കൂട്ടുകാരൻ ക്യാമറ എടുത്ത് തന്ന സാധനമാണ്, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയും, ഇതാണ് പുള്ളിക്കാരൻ്റെ ഫോണ്, എൻ്റെ ഫോൺ. ആ കയ്യിലിരിക്കുന്ന ഫോണ് വെറും തോട് മാത്രമാണ്, അതിനകത്ത് ബാറ്ററി ഇല്ല. അതിൽ നിന്ന് വയർ കണക്ട് ചെയ്ത് വെളിയിൽ നിന്ന് വലിച്ച് വേറെ ബാറ്ററി സോൾഡ് ചെയ്ത സാധനത്തിലാണ് അവ കളിക്കണത്. അത് ആലോചിച്ച് നോക്കിയാണ്, ഇങ്ങനത്തെ ഒരു ഫോണ് നിങ്ങൾക്കുണ്ടോ? ഇല്ല, കാണൂലായിരിക്കും, എൻ്റെ അറിവിലില്ല. ഇനി ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യാം. എന്തായാലും ഇത് ഓണാവുമല്ലോ എന്നൊക്കെ പറയുമ്പം ഡിസ്പ്ലേ ഒക്കെ മൊത്തം കറുത്ത പുള്ളിയായിട്ടിരിക്കണം. അൾട്രാ ലെജൻഡ്, ഇതിനെ എന്തിനു പറയും ഗൈസ്? അൾട്രാ ലെജൻഡിന് അപ്പുറം എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ അതെന്നേ പറയാൻ പറ്റത്തുള്ളൂ. കാരണം ഇതുപോലൊരു ഫോണ് സ്വപ്നമാണ്, ബാറ്ററി ഇരിക്കണ നോക്കിയാണ്. ഇതിനകത്ത് 3 ബാറ്ററിയാണ് ഇരിക്കുന്നതെന്ന് പറയുന്നത്, ഏതൊക്കെയോ നോക്കിയ സാംസങ് എന്നൊക്കെയാണ് പറയുന്നത്. അതെല്ലാം ചുറ്റിക്കെട്ടി റബ്ബർ ബാൻഡൊക്കെ വെച്ചാണ് സാധനം ഇരിക്കുന്നത്. ഊഹ്, ഞാൻ ഇതുവരെയും ഇതുപോലത്തെ ഒരു അൾട്രാ ലെജൻഡിനെ കണ്ടിട്ടില്ല. ഇത്രയും സാഹചര്യങ്ങളിലും ഫ്രീഫയർ കളിക്കുമല്ലോ. അതിൻ്റെ ഹാൻഡ് ക്യാം ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഫ്രീഫയർ കമ്മ്യൂണിറ്റിയിൽ മിക്കവരും ഫ്രീ കണ്ടൻറ്റും ഗീവ് അവേയും നോക്കിയൊക്കെ പോകുമ്പോൾ ഇതുപോലെ ചെറിയ ലോ എൻഡ് ഡിവൈസിൽ കളിക്കുന്ന കുറേ പ്ലെയേഴ്സ് ഉണ്ടെന്നും കൂടി മനസ്സിലാക്കി അവരെയും കൂടി സപ്പോർട്ട് ചെയ്യുക. ഇവനെ സപ്പോർട്ട് ചെയ്യാൻ ഇവന് ചാനലില്ല. ഇത് കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഇവൻ്റെ ഫോണിൽ യൂട്യൂബ് ഉൾപ്പെടെ എല്ലാം ഫോഴ്സ് സ്റ്റോപ്പാക്കി വെച്ചിരിക്കുകയാണ്. ഇതിൽ അത്രയ്ക്ക് റാമും കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഇതൊരു ലെനോവയുടെ സെക്കൻഡ് ഹാൻഡ് ഫോൺ അവൻ വാങ്ങിച്ചതാണ്. 1500 രൂപ കൊണ്ട കൊടുത്താണ് ഈ സെക്കൻഡ് ഹാൻഡ് ഫോൺ എടുത്തത്. നിങ്ങൾക്കറിയായിരിക്കുമല്ലോ ഒരു സെക്കൻഡ് ഹാൻഡ് ഫോണിൻ്റെയൊക്കെ ക്വാളിറ്റി എന്തുമാത്രം ഉണ്ടാകുമെന്ന്. അപ്പോൾ അതുപോലെ തന്നെ ഇവനും ഇവൻ്റെ ബാറ്ററി എല്ലാം അടിച്ചു പോയി. പിന്നെ ഇതൊക്കെ അവ ഒട്ടിപ്പ് സൂത്രത്തിൽ കളിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്തു വച്ചിരിക്കുന്നു. ഊഹ്, എൻ്റെ മോനെ അൾട്രാ ലെജൻഡ്.
എന്നെയും കാട്ടിയും ഒരു പക്ഷേ കളിക്കുന്ന ഒരു പ്ലെയർ തന്നെയാണ് ഈ പുള്ളിക്കാരൻ. നല്ല രീതിയിൽ വണ്ടാപ്പും കാര്യങ്ങളൊക്കെ, ഇത്രയും ലാഗുള്ള ഫോണിൽ കളിക്കണമെന്ന് പറഞ്ഞാൽ ഒരു എൻ്റെ ഫോൺ ഒന്നും പറയാൻ പറ്റത്തില്ല. ഞാൻ ഇന്നലെ വിളിച്ചപ്പോഴും കൂടി പറഞ്ഞു ഒരു ചാനൽ തുടങ്ങി ഞാൻ സപ്പോർട്ട് ചെയ്യാൻ ലിങ്കിടാന്നൊക്കെ, പക്ഷേ അവൻ അതിന് ചെയ്തില്ല. എന്തായാലും തുടർന്ന് ഇനി ചാനലും കാര്യങ്ങളൊക്കെ തുടങ്ങണമെങ്കിൽ ഞാൻ വീഡിയോ ഇടുന്നതാണ്. നിങ്ങൾ എന്തായാലും സപ്പോർട്ട് ചെയ്യണം. ഇതുപോലെ അല്ലെങ്കിൽ ഇതിനേം കാട്ടിയും ദാരിദ്ര്യം പിടിച്ച, അതും അല്ലെങ്കിൽ ഇതുപോലെ ലോൺ ഡിവൈസിൽ കളിക്കുന്ന കുറേ അൺനോൺ ലെജൻഡുകൾ നിങ്ങൾക്ക് അറിയായിരിക്കാം. അപ്പോൾ അവരെല്ലാവരെയും സപ്പോർട്ട് ചെയ്യാൻ ചിലപ്പോൾ എനിക്ക് പറ്റിയെന്ന് വരത്തില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ പരമാവധി എല്ലാവരെയും സപ്പോർട്ട് ചെയ്തേക്കണം. നിങ്ങൾ കാണുന്നവരുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്തേക്കണം. അല്ലാതെ എല്ലാവരുടെയും നമ്മൾക്ക് എത്താൻ കഴിയുമെന്ന് വരത്തില്ല. എന്നാലും നമ്മളിലാവുന്ന സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. ഇതേപോലത്തെ അവസ്ഥകൾ ആരൊക്കെയെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്തിട്ട് ഇത് മെൻഷൻ ചെയ്യുക, എന്നിട്ട് ഹാൻഡ് ക്യാം ഉൾപ്പെടെ എനിക്ക് അയച്ചു തരിക. എന്നെക്കൊണ്ട് പറ്റുന്ന തരത്തിൽ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഞാൻ മാത്രമല്ല, മിക്ക യൂട്യൂബേഴ്സും അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. എൻ്റെ ഒരു അറിവിയിൽ അങ്ങനെ ചെയ്യില്ല എന്നൊരു യൂട്യൂബറും പറയില്ല. ചിലപ്പോൾ ചില തിരക്കുകളൊക്കെ കൊണ്ട് ചിലർക്കൊന്നും മൈൻഡ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. അത് അങ്ങനെ ആരും നിങ്ങളെ സപ്പോർട്ട് ചെയ്തില്ല എന്ന് പറഞ്ഞാലും നിങ്ങൾ അങ്ങനെ തളർന്നു പോകാൻ പാടില്ല. നിങ്ങൾ അവരുടെ മുമ്പിൽ ജയിച്ച് കാണിക്കണം. എൻ്റെ തന്നെ അവസ്ഥ ആലോചിച്ച് നോക്കിയാൽ മതി. ഞാൻ ആദ്യം കുറേ കമൻറ്റ് വലിയ യൂട്യൂബേഴ്സിൻ്റെ താഴെ പോയി കമൻ്റ് ഇട്ടാണ് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് കൂട്ടിയത്. പിന്നെ എപ്പോഴും എങ്ങനെയോ 40K സബ്സ്ക്രൈബേഴ്സ് എത്തി. ഓ, പിന്നെ ഞാനും അൾട്രാ ലെജൻഡ്. നിങ്ങൾ ആരെയും മുമ്പിൽ തളരാൻ പാടില്ല. നിങ്ങളിങ്ങനെ വീഡിയോസ് ഇടുക, എന്തെങ്കിലും കഴിവിന് അംഗീകാരം എന്തായാലും കിട്ടും. നിങ്ങൾ കഷ്ടപ്പെടുക ഗൈസ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ദിവസം കിട്ടും. ഒന്നും രണ്ടും വീഡിയോയിലൊന്നും ക്ലിക്കാവാൻ പറ്റിയെന്ന് വരത്തില്ല. കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്യുക, നിങ്ങളും നിങ്ങൾക്കും ഒരു ദിവസം ഉണ്ടാവും ഗൈസ്. അപ്പോൾ ഇവൻ്റെ പേരെന്ന് പറഞ്ഞാൽ ആദർശം എന്നാണ്. പാലുടക്കേണ സ്ഥലം എൻ്റെ സ്വന്തം നാട്ടുകാരൻ തന്നെയാണ്. എനിക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കണമെന്നുണ്ട്, പക്ഷേ എൻ്റെ കയ്യിലൊന്നും ഇല്ലല്ലോ. മനസ്സിലായില്ലേ? എനിക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടിത്തുടങ്ങുവാണെങ്കിൽ ഞാനും അവനെ എങ്ങനെയെങ്കിലുമൊക്കെ സഹായിക്കാൻ നോക്കിയേനെ ഗൈസ്. അപ്പോൾ എന്തായാലും എൻ്റെ ഈ ചാനലും കൂടി ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതുപോലത്തെ ലോൺ ഡിവൈസിൽ കുറേ പയ്യന്മാരുണ്ട്, കുറേ യൂട്യൂബേഴ്സ്. അവരെയൊക്കെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യുക. അപ്പോൾ ഇതിലും മികച്ച അടിപൊളി വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ ഗൈസ്. ടേക്ക് കെയർ ആൻഡ് ലവ് യു ആൾ.